നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. വിമാന പ്രതിഷേധത്തിൽ ഇ പി ജയരാജനെതിരെ കേസെടുത്ത് പോലീസ്. 307, 308, 120 ബി, 506 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഗൺമാൻ അനിൽകുമാർ, പി എ സുനീഷ് എന്നിവരും പ്രതികളാണ്. വിവരങ്ങളുമായി വി വി അരുൺ ചേരുന്നു. അരുൺ, പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു, അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇ പി ജയരാജനെതിരെ 308, 506 പ്രധാന സുപ്രധാന വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുമ്പോൾ വി വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഏതെല്ലാം പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? അപർണ ഗൂഢാലോചനയും വധശ്രമവും അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനെതിരെ വലിയോര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എഫ്ഐആറും തയ്യാറായി കഴിഞ്ഞു. 320 ബി, 307, 308, 506 തുടങ്ങിയ വകുപ്പുകളാണ് ഇ പി ജയരാജനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇ പി ജയരാജന് പുറമേ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ, പേഴ്സണൽ അസിസ്റ്റന്റ് സുനീഷ് എന്നിവരെയും ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. വളരെ ഗുരുതരമായ വകുപ്പുകളാണ് മൂന്ന് പേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. അതായത് ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെയുണ്ട്. അതായത് ഇ പി ജയരാജനെ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ചും കോടതിയുടെ നിർദ്ദേശപ്രകാരം എടുത്തൊരു കേസായതോടുകൂടി ഇ പി ജയരാജനെയും മുഖ്യമന്ത്രിയുടെയും ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയും പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇടതുമുന്നണി കൺവീനർ ജയിലിലേക്ക് പോകുന്ന ഗുരുതരമായ സാഹചര്യമാകും ഇതിലൂടെ ഉണ്ടാവുക. കോടതി നിർദ്ദേശപ്രകാരം ആണെങ്കിൽ കൂടിയും പോലീസിന് ഈ നടപടി എടുക്കേണ്ടി വന്നിരിക്കുന്നു. അത് അതുമായി ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യം, ഈ കേസെടുക്കുന്നതിന് തൊട്ട് മുമ്പ്, കേസെടുത്ത വാർത്ത പുറത്ത് തൊട്ട് മുമ്പ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഇ പി ജയരാജനും എതിരെ എടുക്കുന്ന ഒരു ക്രിമിനൽ കേസും നിയമത്തിന് മുന്നിൽ നിലനിൽക്കുന്നതല്ല എന്നാണ് ആ വാർത്താക്കുറിപ്പിൽ പ്രധാനമായും പറയുന്നത്. സ്വകാര്യ എന്നെ വരുമ്പോൾ സ്വാഭാവികമായും മജിസ്ട്രേറ്റിന് മുന്നിൽ വരുന്ന പരാതി അന്വേഷിക്കാൻ പോലീസിനോട് ആവശ്യപ്പെടാം, പറയാം. അതൊരു നടപടിക്രമം മാത്രമാണ്. അന്വേഷിച്ച് പറയുന്ന കുറ്റം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കേണ്ടത് അന്വേഷണ ഏജൻസികളാണ്. അത് കോടതിയുടെ പരിഗണന വിഷയമല്ല. ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന പ്രതിരോധത്തെ കോടതി ചോദ്യം ചെയ്യാൻ കഴിയില്ല. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ട ചുമതല ലോ ആൻഡ് ഓർഡറിന്റെ ഭാഗമാണ്. അതായത് മുഖ്യമന്ത്രി ഗൺമാൻ നിർവഹിച്ചത് ഒരു ജാമ്യമില്ലാ കുറ്റം തന്റെ മുന്നിൽ കാണുമ്പോൾ അത് തടയാനുള്ള ഉത്തരവാദിത്തം നിയമപരമായി നിറവേറ്റുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ കേസ് നിലനിൽക്കില്ല എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയുന്നത്. കുറ്റകൃത്യങ്ങളുടെ മുന്നിൽ നിശബ്ദ പാലിക്കലല്ല ഒരു പൗരന്റെ ധർമ്മം. അത് തടയാനുള്ള അധികാരവും നിയമപരമായി പൗരനുണ്ട്. സുരക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധം ഏത് അളവിൽ വരെ വേണമെന്നത് കുറ്റകൃത്യത്തിന്റെ രൂക്ഷതയെ ആശ്രയിച്ചാണ് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങളാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അതായത് കേസെടുത്താൽ പോലും അത് നിലനിൽക്കില്ല, കേസെടുക്കാൻ നിർദ്ദേശിക്കാൻ കോടതി കഴിയില്ല, പരാതി എടുക്കാതെ എന്ത് ചെയ്യാനാകുമെന്ന് പരിശോധിക്കാൻ മാത്രമേ പോലീസിനോട് പറയാൻ കോടതിക്ക് അധികാരമുള്ളൂ. ഏതായാലും ഈ വിഷയത്തിൽ നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് അവരെ ജയിലിലടച്ചതെങ്കിൽ ഇപ്പോൾ ഇടതുമുന്നണി കൺവീനർക്കും സമാനമായ കുറ്റത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിലും പോലീസ് കേസ് ചെയ്തിരിക്കുന്നത് അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അരുൺ, നേരത്തെ മുൻ നിയമമന്ത്രി കൂടിയായ എ കെ ബാലൻ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഈ കേസെടുക്കാനുള്ള ഉത്തരവാദിത്വം ഇത് ഈ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതിനു ശേഷമാണ് ഉണ്ടാവുക എന്നുള്ളൊരു പരാമർശം കൂടി അദ്ദേഹം അകത്ത് നടത്തിവിടുകയുണ്ടായല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കോടതി തന്നെ നിർദ്ദേശിച്ചതുകൊണ്ട് ഒരു കേസിലേക്ക്, നിർബന്ധിതമായ ഒരു കേസെടുക്കുക അല്ലെങ്കിൽ ഒരു അറസ്റ്റിലേക്ക് കടക്കേണ്ട ബാധ്യതയിലേക്ക് പോലീസ് കടക്കുക. അപ്പോൾ അറസ്റ്റ് എന്നുള്ള ഒരു നടപടിയും സ്വാഭാവിക പ്രക്രിയയായി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണോ ഇപ്പോൾ വിലയിരുത്തുന്നത്? തീർച്ചയായും ഈ ഒരു കേസിന്റെ ഗൗരവം അനുസരിച്ചാണെങ്കിൽ പോലീസിനെ ഇ പി ജയരാജനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നീട് കോടതിയിലടക്കം ഹാജരാക്കേണ്ടി വരും. ജാമ്യമില്ലാ കുറ്റമാണ്, പിന്നീട് കോടതിയുടെ തീരുമാനപ്രകാരമാണ്, കോടതിയുടെ അധികാരപരിധിയുള്ള കാര്യമാണ്, ജാമ്യം നൽകണമോ വേണ്ടയോ എന്നുള്ള കാര്യമൊക്കെ. പക്ഷേ ഇ പി ജയരാജനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിർബന്ധമായ തീരുമാനം തന്നെയാണ് മനസ്സിലാകുന്നത്. ഏതായാലും അത്തരമൊരു നീക്കം ഏതറ്റം വരെ പോലീസ് നീങ്ങുമെന്ന കാര്യമാണ് അറിയേണ്ടത്. ഞാൻ തിരികെ എത്താം. അരുൺ, തുടരുക. ഇപ്പോൾ 307, 308, 506, 120 ബി എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് ഷാ, ഒരു ഈ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ക്രിമിനൽ കേസുകൾ നിയമത്തിന്റെ മുന്നിൽ നിലനിൽക്കുകയില്ല എന്നാണ് നേരത്തെ ശ്രീ എ കെ ബാലൻ പറഞ്ഞിരിക്കുന്നത്. കോടതി ഒരു നിർദ്ദേശം നൽകുക, പോലീസിന് സ്വാഭാവികമായിട്ടും അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുക, കേസെടുക്കുക, ഇവിടെ വരെയുള്ള കാര്യങ്ങൾ അത് ലോ ആൻഡ് ഓർഡറിന്റെ ഭാഗമായിട്ടുള്ള കാര്യം. അറസ്റ്റ് എന്നുള്ളൊരു നടപടിക്രമത്തിലേക്ക് ഈ വകുപ്പുകൾ, അത് എത്രത്തോളം പര്യാപ്തമാണ്? അല്ലെങ്കിൽ ഇതുവരെയുള്ള ഒരു ലീഗൽ പ്രൊസീഡിങ്സിൽ അറസ്റ്റ് നടന്നേക്കും, അങ്ങനെ തന്നെയാണോ സ്ഥിരീകരിക്കേണ്ടത്? ഞാനിപ്പോ മറുപടി പറയുന്ന ഒരു അഭിഭാഷകനായിട്ടാണ്,
ഒരു ക്രൈമുമായി ബന്ധപ്പെട്ടല്ലാതെ നമുക്കൊരു പൊളിറ്റിക്കലായിട്ട് അതിനെ കാണാൻ പറ്റില്ല എനിക്കിപ്പോൾ ഈ സ്റ്റേജിൽ. കാരണം ചില കാര്യങ്ങൾ നിയമപരമായി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ കേസിലിപ്പോൾ 307, 308 ഈ രണ്ട് ഒഫൻസും നോൺ ബെയിലബിൾ ഒഫൻസസാണ്. ഈ നോൺ ബെയിലബിൾ ഒഫൻസ് എടുത്തു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്തിരിക്കണം എന്നല്ല നിർബന്ധമില്ല. പോലീസിന് വേണമെങ്കിൽ കസ്റ്റഡിയിലെടുക്കാം, അത് പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ റിക്വയർമെൻ്റ് ആണെങ്കിൽ അത് പോലീസിൻ്റെ ഡിസ്ക്രിപ്ഷനായി മാറും. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യം ഉന്നയിക്കുന്നതിന് ഒരുപക്ഷെ സാധിച്ചു എന്ന് വരില്ല ഇത്തരം ഒഫൻസസിലാണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്ക്ലൂസീവ് ട്രൈബൽ ബൈ കോർട്ട് ഓഫ് സെഷൻസ് ഒക്കെയാണ്. മജിസ്ട്രേറ്റിന് ജാമ്യം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരും, അത് സെഷൻസിലും അല്ലെങ്കിൽ അവിടെ പിന്നെ ഹൈക്കോടതിയിലും ഒക്കെ പോയി ജാമ്യം എടുക്കേണ്ടി വരും. ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് പോകേണ്ടിയൊക്കെ വരും. ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഡിക്ലൈൻ ചെയ്യുമ്പോൾ, ഡിക്ലൈൻ ചെയ്യാൻ കോടതി ഡിക്ലൈൻ ചെയ്താൽ പോലും പോലീസിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് അറസ്റ്റ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 307, 308 വന്നതോടുകൂടി അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് നമ്മൾ കരുതാനൊന്നുമില്ല. പുതിയ ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അറസ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ പോലീസ് എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാതെ തന്നെ ഇതിൻ്റെ ചാർജ്, റെഫർ ചാർജ് കൊടുക്കാനാണ് അവർ ശ്രമിക്കാൻ പോകുന്നത്. 100% ഉറപ്പാണ് റെഫർ ചാർജ് കൊടുക്കും. അതല്ലെങ്കിൽ ഇനി ഒരു ഫൈനൽ ചാർജ് ഷീറ്റ് കൊടുക്കുകയാണെങ്കിൽ പോലും അറസ്റ്റ് ഇല്ലാതെ തന്നെ ഒക്കെ അവർ ചെയ്ത് നോക്കിയിരിക്കും. എന്നിപ്പോൾ അത്ഭുതപ്പെടേണ്ട കാര്യം, ഇനി അറസ്റ്റ് ഫോർമൽ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് ബെയിലിനെ കൺസീഡ് ചെയ്തൊക്കെ പോകാം. അപ്പോൾ അതൊക്കെ സംഭവിക്കാം, അതിപ്പോൾ നമുക്കിപ്പോൾ പറയാൻ പറ്റും. പക്ഷേ ഞാൻ അതിനകത്ത് കാണുന്ന ഒരു വലിയ കുഴപ്പം, ഈ ഇവർക്കെതിരെ ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുണ്ടാവുന്നൊരു കാരണം എയർക്രാഫ്റ്റ് ആക്ടിൻ്റെയും പിന്നെ 1982 ഉണ്ട്, എന്താ പറഞ്ഞത്, സേഫ്റ്റി ആക്ടിൻ്റെയും അതുപോലെ തന്നെ 2012 and 2017 റൂൾസ് ഉണ്ട്. ഇത് പ്രകാരമുള്ള ഒഫൻസസ്സാണ് മറ്റവർക്കെതിരെ എതിർത്തിരിക്കുന്നത്. അതിൻ്റെ കാരണം ഒരു സേഫ്റ്റി മേഖലയിൽ പിന്നെ ഫ്ലൈറ്റിനകത്ത് നടത്തുന്ന ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ ഒഫൻസിനെതിരെയുള്ള പിന്നെ ചാർജസ്സാണത്, ഒഫൻസസ് പിന്നെ ചാർജസ്സാണ് വരുന്നത്. അപ്പോൾ ആ ഒഫൻസ് മറ്റവർ എയർക്രാഫ്റ്റിൽ ഈ മൊമെൻറ്റ് നടത്തിയപ്പോൾ അതൊരു ഒഫൻസാണ് എന്ന് പോലീസിന് ബോധ്യമുണ്ട്. ഇവർക്കെതിരെ ഇപ്പോൾ അതേ കാര്യങ്ങൾ തന്നെ അതേ സാഹചര്യത്തിൽ തന്നെ നടന്നു എന്ന് അലിഗേഷനുള്ള ഒരു തെറ്റാണല്ലോ ഇത്. അപ്പോൾ എന്തുകൊണ്ട് ആ ഒഫൻസ് വന്നില്ല? ഒരു പക്ഷേ ഇനി കംപ്ലയിൻറ്റിൽ ആ ഒഫൻസ് ചേർത്തിട്ടില്ല എന്ന് എനിക്കറിയില്ല. ഏതായാലും പോലീസ് രജിസ്റ്റർ ചെയ്തു തന്നപ്പോൾ ആ ഒഫൻസ് ഇല്ല. 307 and 308 മാത്രമുള്ളൂ. അപ്പോൾ 307 എന്നതിന് പിന്നെ 120B ഒക്കെ അവർക്ക് വേണമെങ്കിൽ ഡിഫെൻഡ് ചെയ്യാം. ഞങ്ങൾ ഇത്രയും ചെറിയ മൊമെൻറ്റ് കൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾ കോൺസ്പിറസി നടത്തുന്നത്, ഒരു പ്രോബബിലിറ്റി ഇല്ല. 307 എന്ന് പറയുന്നത് സെൽഫ് ഡിഫെൻസ് ആയിരുന്നു, അത് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു എന്ന് അവർ പറയും. ഇതൊക്കെ അവർ പറയാം. പക്ഷേ എയർക്രാഫ്റ്റിൽ വെച്ച് നടക്കുന്ന ഇൻസിഡൻറ്റ് എയർക്രാഫ്റ്റ് ആക്ട് പ്രകാരവും മറ്റു റൂൾസ് പ്രകാരവും ഒഫൻസ് ആണെങ്കിൽ അതിൽ മറ്റവർക്കെതിരെ ചാർജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതേ ഒഫൻസ് ഇവർക്കെതിരെ നിർത്തേണ്ടി വരും. അതിൻ്റെ കാരണം എയർക്രാഫ്റ്റിൻ്റെ ഞാൻ പറയും എയർക്രാഫ്റ്റ് റൂൾസ് 1937 റൂൾ 22, 23, 29 ഈ റൂളുകൾ പ്രകാരം ഉണ്ടാക്കുന്ന ഒരു റെഗുലേഷനുണ്ട്. ആ റെഗുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡിഗോ കമ്പനി അതിൻ്റെ റെഗുലേഷൻ 4 and 8 അത് വായിച്ചാൽ മനസ്സിലാകും. ഇൻഡിഗോ കമ്പനി Level 1, Level 2, Level 3 ആ പിന്നെ ഒഫൻസസ്സിനെ അവർ ഐഡൻറ്റിഫൈ ചെയ്തു. ഒഫൻസ് എന്നല്ല അവർ ഉപയോഗിക്കുന്നത്, അവർ ഈ ഒരു ഇല്ലീഗാലിറ്റീസാണ്. ആ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് രണ്ട് പേർക്കെതിരെയും സ്ട്രിക്ചേഴ്സ് കൊണ്ടുവന്നു. ഒരു കൂട്ടം ആളുകളോട് പറഞ്ഞു നിങ്ങൾ 2 ആഴ്ചത്തേക്ക് ഈ വണ്ടി വാഹനത്തിൽ കയറാൻ പറ്റും, മറ്റോട് 3 ആഴ്ച എന്ന് പറഞ്ഞു. അതൊക്കെ മിനിമം ടൈം വെച്ചിരിക്കാം. അപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നത് ഒരു ഇല്ലീഗാലിറ്റിയോടെ കമ്മിറ്റ് ചെയ്തു, രണ്ടുപേരും കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ആ ഇല്ലീഗാലിറ്റി കൊടുപ്പ് ആ ഒരു റെഗുലേഷൻ തന്നെ പറയുന്നുണ്ട് ഇത് ഞങ്ങൾ ചെയ്താലും പാരലലായിട്ട് മറ്റ് പ്രോസിക്യൂഷൻ ആക്ഷൻസ് ഇനിഷ്യേറ്റ് ചെയ്യാം, ഇത് സഫീഷ്യൻ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരുടെ ബോധ്യം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തെറ്റ് അവിടെ കമ്മിറ്റ് ചെയ്യപ്പെട്ടു എന്നതുകൊണ്ടല്ലേ അവർ 2 ആഴ്ചയും 3 ആഴ്ചയുമായിട്ട് ഇവർക്ക് പിന്നെ സ്ട്രിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഓഫൻസ് ഇതിനകത്ത് അട്രാക്റ്റ് ചെയ്യില്ലേ? എൻ്റെ കേസ് ആ ഓഫൻസാണ് ജെനുവിൻലി അതിനകത്ത് അട്രാക്റ്റ് ചെയ്യാനുള്ളൂ. അല്ലാതെ 307, 308 ഡെഫിനറ്റായിട്ട് ഉന്തിത്തള്ളിയപ്പോൾ ഉള്ള ഇഞ്ചുറിയും മറ്റു കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തൊരു 308 ഉണ്ടാകാൻ വേണമെങ്കിൽ മറ്റ് ഒഫൻസസ്സൊക്കെ അട്രാക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞവർക്ക് റെഫർ ചാർജ് കൊടുക്കുമ്പോൾ ഈ ഒഫൻസ് വേണ്ടേ? കാരണം ഇതിലേക്ക് പോയതിൻ്റെ കാരണം മറ്റൊന്നാണ്, എനിക്കറിയില്ല. ഞാൻ ബേസിക്കലി കംപ്ലൈന്റ് കണ്ടിട്ടില്ല. പ്രതിരോധം ഏത് രീതിയിലാണെങ്കിൽ പോലും ലോ ആൻഡ് ഓർഡർ അനുസരിച്ചിട്ട് ഒരു പരാതി വരുന്നു, പരാതിയിൽ നടപടിയെടുക്കാൻ കോടതി ആവശ്യപ്പെടുന്നു. അപ്പൊ കോടതി ആവശ്യപ്പെടുന്നത് പരാതി അനുസരിച്ച് നടപടിയെടുക്കൂ എന്നുള്ളതാണല്ലോ. വധശ്രമം ഗൂഢാലോചനയ്ക്കും കേസെടുക്കണം എന്നുള്ളത് പരാതിയിലുള്ള ആവശ്യമാണ്. ആ വകുപ്പുകൾ തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് കേസെടുക്കണമെന്ന് കോടതി അങ്ങനെ ഒരു ഡയറക്റ്റായിട്ടൊരു നിർദ്ദേശം സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലല്ലോ സംഭവിക്കുക. അപ്പോൾ പക്ഷേ അതേ വകുപ്പുകളിൽ തന്നെ ആ പരാതി അനുസരിച്ചുള്ള അതേ വകുപ്പുകൾ തന്നെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുക?
അല്ല തീർച്ചയായിട്ടും ഇതെന്താന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ മറ്റേ മുമ്പത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അതായത് സെക്ഷൻ 154 CRPC പ്രകാരം ഒരു കോഗ്നിസിബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള ഇൻഫർമേഷൻ ഒരു പരാതി പോലീസിന് കൊടുത്താൽ പോലീസ് ഇമ്മീഡിയറ്റ് ആയിട്ട് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ് വെപ്പ്. അങ്ങനെ അവർക്കൊരു പോലീസ് FIR ഇട്ടുന്നില്ലെങ്കിൽ 154(3) സുപ്പീരിയർ ഓഫീസർക്ക് അതേ കംപ്ലയിൻറ്റ് കൊടുത്ത് അവർ വേണമെങ്കിൽ FIR അടിക്കാം, വേറൊരു ഓഫീസറെ കൊണ്ട് FIR അടിപ്പിക്കാം. അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോകാം. മജിസ്ട്രേറ്റ് അടുത്ത് പോകുമ്പോൾ സെക്ഷൻ 190 CRPC ഇൻവോക്ക് ചെയ്തുകൊണ്ട് പിന്നെ CRPC 156(3) പ്രകാരം പിന്നെ പോലീസിലേക്ക് ഇത് അയച്ച് ഒരു ക്രൈം FIR ഇട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് റിപ്പോർട്ട് കൊണ്ടുവരാൻ വേണ്ടി മജിസ്ട്രേറ്റ് പറയാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ മജിസ്ട്രേറ്റ് നോക്കുന്ന പാരാമീറ്റർ ഇവിടെ അവരുടെ മുമ്പിൽ അപ്പോൾ അലിഗേഷൻ മജിസ്ട്രേറ്റിന് മുമ്പിൽ അലിഗേഷൻസ് മാത്രമുള്ളൂ. ആ അലിഗേഷൻസ് ഒരു ഒഫൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്, ഇവർ പറയുന്ന കുറേ ഒഫൻസസ് പറഞ്ഞിട്ടോ, ആ ഒഫൻസ് ഒക്കെ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിസ്ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ ഒഫൻസിനും ഓരോ ഇൻഗ്രീഡിയൻസ് ഉണ്ടാകും, ആ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിനകത്ത് ചേരുന്നുണ്ടെങ്കിൽ ആ ഒഫൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉള്ളതാണെങ്കിൽ താഴേക്ക് അയച്ചിട്ട് ഇതാ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നിരിക്കുന്നു, നിങ്ങൾ FIR ഇട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കാൻ പറയും. ഇതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രിമാ ഫേസി അലിഗേഷൻ ബേസ് ചെയ്തിട്ട് ഈ ഒഫൻസ് നിന്നേക്കാം, എന്നാൽ അലിഗേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ഫൈനലായി ഇങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടേ ഇല്ല എന്ന് റെഫർ റിപ്പോർട്ട് കൊടുക്കാൻ പോലീസിന് കഴിയും. അവിടെയാണ് ഞാൻ പറഞ്ഞത്, എന്താണോ അലജ് ചെയ്യുന്നത് ആ അലിഗേഷനിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒഫൻസസിൻ്റെ അലിഗേഷൻ കംപ്ലയിൻറ്റിൽ ഉണ്ടെങ്കിൽ ആ ചാർജും കൂടെ ആഡ് ചെയ്യാൻ പോലീസിന് പറ്റും. നമുക്ക് FIR പകർപ്പ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ആ ഒരു കൺഫ്യൂഷനും കൂടെ മാറാനുള്ള കൂടുതൽ വിവരങ്ങൾ അതിനകത്തേക്ക് ഉണ്ട്. അതിലേക്ക് ശേഷം അകലേക്ക് തന്നെ തിരിച്ചു വരാം. ദയവായി ഒന്ന് തുടരുക. ഇ പി ജയരാജനെതിരെ എടുത്ത കേസിലെ FIR പകർപ്പാണ് ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് മുന്നിൽ പ്രതിഷേധിക്കാൻ നീയൊക്കെ ആരാടാ എന്ന് ജയരാജൻ ആക്രോശിച്ചുവെന്ന് FIR പറയുന്നു. കൈ ചുരുട്ടി നവീൻ കുമാറിനെ മുഖത്തടിച്ചുവെന്നും രണ്ടുപേരെ തള്ളി താഴെയിട്ടു എന്നും FIR. മൂന്ന് പ്രതികൾ ചേർന്ന് അതിഭീകരമായി മർദ്ദിച്ച് ഫർസീൻ മജീദിനെ ജയരാജൻ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും FIR പറയുന്നുണ്ട്. വിവരങ്ങളുമായി വി അരുൺ ചേർന്ന്. അരുൺ, പ്രഥമ ദൃഷ്ടിയാ FIR നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. FIR വിവരങ്ങൾ ഇപ്രകാരമാണ്. പ്രതികൾക്ക് പ്രതികളോടുള്ള രാഷ്ട്രീയ വിരോധം കാരണം 13/6/2022 വൈകുന്നേരം കണ്ണൂരിന് തിരുവനന്തപുരത്തേക്ക് ഈ പരാതിക്കാരും പ്രതികളും മുഖ്യമന്ത്രിയും മറ്റും യാത്ര ചെയ്യുന്ന ഇൻഡിഗോ വിമാനത്തിൽ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങാനായി എഴുന്നേറ്റ സമയം കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരായ 1-2 പരാതിക്കാർ ഇവരുടെ സീറ്റിൽ എഴുന്നേറ്റ് യൂത്ത് കോൺഗ്രസ് അഹമ്മദാബാദ് പ്രതിഷേധം എന്ന് വിളിച്ച് മുന്നോട്ട് വന്നു. അപ്പോൾ ഒന്നാം പ്രതി അതായത് ഇ പി ജയരാജൻ ഇവരോട് സിഎമ്മിന്റെ മുമ്പിൽ വെച്ച് പ്രതിഷേധിക്കാൻ നീയൊക്കെ ആരാടാ എന്ന് ആക്രോശിച്ച് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ഇ പി ജയരാജൻ അവരുടെ അടുത്തേക്ക് വന്ന് കൈചുരുട്ടി രണ്ടാം പരാതിക്കാരന്റെ മൂക്കും മുഖവും ചേർത്ത് ആഞ്ഞിടിച്ച് പരിക്കേൽപ്പിച്ചു. അതിനുശേഷം തള്ളി നിരത്തിട്ടും തുടർന്ന് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം 1-3 പദ്ധതികൾ അതായത് ഇ പി ജയരാജൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ ഫേസ് അസിസ്റ്റന്റ് സുനീഷ് എന്നിവർ ആക്രോശിച്ചുകൊണ്ട് ഈ പരാതിക്കാരെ അതിഭീകരമായി മർദ്ദിച്ചു. ഇ പി ജയരാജൻ ഈ പരാതിക്കാരന്റെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപാതക ശ്രമം നടത്തി എന്നും ഈ FIR പറഞ്ഞു. അതായത് അതീവ ഗുരുതരമായ വകുപ്പുകളാണ് ഈ പരാതിക്കാരുടെ ഈ അവരുടെ പരാതി അനുസരിച്ചാണ് ഈ കോൺഗ്രസ് സഹോദര പരാതി അനുസരിച്ചാണ് കേസെടുത്തതെങ്കിൽ പോലും വളരെ ഗുരുതരമായ വകുപ്പുകളാണ് ഇ പി ജയരാജനും മറ്റു രണ്ട് പ്രതികൾക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. FIR വളരെ വ്യക്തമായ തന്നെ ഇക്കാര്യം മനസ്സിലാക്കാം. അരുൺ, പോലീസിന്റെ അടുത്ത നീക്കം സംബന്ധിച്ച് ഇപ്പോൾ അല്പം മുൻപ് നിയമ വിദഗ്ധനായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാദ് രാഷ്ട്രീയപരമായ മറ്റൊരു ചേരുവിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ കൂടിയും അദ്ദേഹം നടത്തുന്ന ഒരു വിശകലനം പോലീസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ, കസ്റ്റഡിയിൽ വാങ്ങുക അല്ലെങ്കിൽ ഇത് കേസ് എടുത്തതിന്റെ തുടർച്ചയായിട്ട് ഒരു അറസ്റ്റിലേക്ക്, രണ്ടും അത് പോലീസിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. അതിൽ എന്ത് നിലപാട് വേണമെങ്കിലും പോലീസിന് സ്വീകരിക്കാം. പൊളിറ്റിക്കൽ ഹൈപ്പ് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ഒരു ലോ ആൻഡ് ഓർഡർ അത് ഒരല്പം മണിക്കൂറുകൾ നേരത്തേക്ക് നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ പോലും അങ്ങനെ എന്ത് നടപടിയിലേക്ക് പോലീസ് കടക്കുമെന്ന് സംബന്ധിച്ച് പോലീസ് വൃത്തങ്ങളിൽ നിന്നോ മറ്റോ എന്തെങ്കിലും നമുക്ക് ഒരു പ്രെഡിക്ഷൻ ഇപ്പോൾ ഈ സമയത്ത് പറ്റുമോ? അത്തരം കാര്യങ്ങളിലേക്ക് ഇതുവരെയും അതിന്റെ വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. സ്വാഭാവികമായും ഇത്തരം ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പോലീസിനെ ആ നടപടികളിൽ കടക്കേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാളാണ് ഇ പി ജയരാജൻ. മാത്രമല്ല ഭരണമുന്നണിയുടെ കൺവീനറാണ്. അത്തരം ഒരാളെ അറസ്റ്റ് ചെയ്യുക നടപടിയിലേക്ക് ഈ വകുപ്പ് പ്രകാരമാണെങ്കിൽ പോലീസ് നീങ്ങേണ്ടി വരും. ഇനി അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ എന്തുകൊണ്ട്
അത്തരമൊരു നടപടിയിലേക്ക് പോകുന്നില്ലെന്ന ചോദ്യം കോടതിയിൽ നിന്ന് തന്നെ നേരിട്ട് വരും. പ്രതിപക്ഷ സ്വാഭാവികമായ വിഷയം ശക്തമായി തന്നെ ഉന്നയിക്കും. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഇ പി ജയരാജന്റെ കേസെടുക്കാതിരുന്നിട്ടും കേസെടുക്കണമെന്ന നിർബന്ധവുമായി പ്രതിപക്ഷം പരാതിയുമായി മുന്നോട്ട് പോയത്. അതിനുശേഷം നിയമസഭയിൽ രണ്ടു തവണ മുഖ്യമന്ത്രിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നു വന്നു. അപ്പോഴെല്ലാം മുഖ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകിയത് ഇ പി ജയരാജന്റെ കേസെടുക്കാൻ കഴിയില്ല, അതിന് കാരണം ഈ രണ്ട് പ്രതികളും മൂന്ന് പ്രതികളും അവർക്കെതിരെയുള്ള കുറ്റകൃത്യത്തിന്റെ ഗൗരവം ലഘൂകരിക്കാൻ വേണ്ടിയാണ് ഇ പി ജയരാജനെതിരെ പരാതി നൽകിയത്. അന്ന് അത് പോലീസ് അന്വേഷിച്ചു, അന്വേഷിച്ച് കേസെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മടക്കി. അതേ പോലീസ് തന്നെയാണ്, അതേ വലിയ പോലീസ് തന്നെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അത് കോടതി ഇടപെടൽ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കോടതിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഇനിയും ഉണ്ടായേക്കാം. അങ്ങനെ വരുമ്പോൾ ഇ പി ജയരാജനെതിരെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക്, അങ്ങനെയാണെങ്കിൽ അരുൺ രാഷ്ട്രീയപരമായിട്ട് വ്യാഖ്യാനിക്കേണ്ടത് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് കടക്കാതെ ഇത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പൊക്കൊള്ളട്ടെ. ശബരിനാഥിന്റെ അറസ്റ്റിനെ ഏത് രീതിയിൽ യു ഡി എഫ് കോൺഗ്രസ് ഏത് രീതിയിൽ കണ്ടോ ആ രീതിയിൽ ഇത് മുന്നോട്ട് പോകട്ടെ. അതൊരു പൊളിറ്റിക്കൽ ഹൈപ്പ് മാത്രമായിട്ട് നിൽക്കട്ടെ, നിയമപരമായിട്ട് അതിന്റെ പ്രൊസീഡിങ്സ് നടക്കട്ടെ. അങ്ങനെ ഒരു നിലപാടിലേക്ക് സർക്കാരും സി പി എമ്മും കടക്കാനായിരിക്കും സാധ്യത അല്ലേ? തീർച്ചയായും അത്തരമൊരു നടപടിയിലേക്ക് സി പി എം കടക്കും. ഇപ്പോഴും നേരത്തെ സി പി എമ്മിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് അതിന് വിരുദ്ധമാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, കേസെടുക്കാൻ കഴിയില്ല, കേസ് നിലനിൽക്കില്ല എന്ന വാർത്താക്കുറിപ്പ് ഈ കേസെടുക്കുമെന്ന് ഉറപ്പായ ശേഷം, അതും ഈ ഗുരുതര വകുപ്പുകൾ ചുമത്തുമെന്ന് ഉറപ്പായ ശേഷമാണ് ഈ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിൽ വൈരുദ്ധ്യമുണ്ട്. എങ്ങനെയാണ് സി പി എമ്മിന്റെ ഈ കടുത്ത എതിർപ്പിനെ അവഗണിച്ച് പോലീസ് മുന്നോട്ട് പോവുക എന്നതാണ് അറിയേണ്ടത്. അതിനപ്പുറത്തേക്ക് എങ്ങനെ മുന്നോട്ട് പോകാതിരിക്കും പോലീസ് എന്നൊരു ചോദ്യം കൂടി ഉയർന്നു വരും. അതിന് കാരണം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. കോടതി കർശന നിരീക്ഷണ വികസനം ഉണ്ടാകും. പ്രതിപക്ഷം ശക്തമായി തന്നെ വിഷയത്തിൽ സർക്കാരിനും എതിരെ നിൽക്കുമെന്നും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ. ഒരിക്കൽ കൂടി എ കെ ബാലൻ നടത്തിയ ആ വിശദീകരണം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഡിഫൻസ് അത് ഏത് രീതിയിലായിരുന്നു അരുൺ? ഒരിക്കൽ കൂടി അതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി. അപർണ, എ കെ ബാലന്റെ പ്രസ്താവനയുടെ വിശദാംശങ്ങൾ എന്റെ കൈവശം ലഭ്യമല്ല. സി പി എം സംസ്ഥാന സെക്രട്ടറി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് തീർച്ചയായും വളരെ ശക്തമായി തന്നെ ഈ നീക്കങ്ങളെ എതിർക്കുന്നതാണ്. കേസ് നിലനിൽക്കില്ല എന്ന നിയമോപദേശത്തിൽ നിയമപരമായ കാര്യങ്ങൾ കൂടി സി പി എം ആ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. വി വി അരുണിലേക്ക് തന്നെ തിരികെ എത്താം തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ. ഏതായാലും ഇ പി ജയരാജനെതിരായ കേസിലുള്ള കേസിലെ FIR ആണ് ന്യൂസ് 8 ലഭ്യമായിരിക്കുന്നത്. ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പുകൾ പൂർണ്ണമായും ശരിവെക്കുന്ന രീതിയിലുള്ള FIR അതിനകത്ത് വളരെ ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നത് മുഖ്യമന്ത്രിക്ക് മുന്നിൽ പ്രതിഷേധിക്കാൻ നിയോക്കെ ആരാടാ എന്ന് ജയരാജൻ ആക്രോശിച്ചതായിട്ട് FIR പറയുന്നു. അതോടൊപ്പം തന്നെ ഇപ്പം കൈ ചുരുട്ടി നവീൻ കുമാറിൻ്റെ മുഖത്തടിച്ചു എന്നുണ്ട്. രണ്ടുപേരെ തള്ളി താഴെയിടുകയും ചെയ്തിരിക്കുന്നു. മൂന്ന് പ്രതികൾ എന്ന് പറയുമ്പോൾ ഇ പി ജയരാജൻ അടക്കമുള്ള മൂന്ന് പ്രതികൾ, ഗൺമാൻ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ, പി എ അടക്കമുള്ള മൂന്ന് പ്രതികൾ ചേർന്ന് അതിഭീകരമായി മർദ്ദിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പരാതിക്കാരെ. ഒപ്പം ഫർസീൻ മജീദിനെ ഇ പി ജയരാജൻ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നും FIR പറയുന്നുണ്ട്. വധശ്രമം, ഗൂഢാലോചന എന്നിവ അടക്കമുള്ള നോൺ ബെയിലബിൾ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പന്ത് പോലീസിൻ്റെ കോർട്ടിലാണ്. ഏത് രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോലീസ് കടക്കുക എന്നുള്ളത് വരും മണിക്കൂറുകളിൽ അറിയാം. വി വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് മുമ്പ് ഇടവേള.